നിങ്ങൾക്ക് നടുവേദനയും സയാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറൽ പ്രോബ്ലംസും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം, നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. ഇവയെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ വേദനയും അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും കുറയുന്നതിന് പകരം അനുദിനം അത് വഷളാകുകയും നിങ്ങളുടെ ശരീരത്തെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന 4 തെറ്റുകൾ കാരണമാകാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ 4 തെറ്റുകൾ ഏവ എന്ന ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നടുവേദനയും സയാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറൽ പ്രോബ്ലംസും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള 4 കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം, കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. നിങ്ങളുടെ നടുവേദനയും സയാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തെയും വേഴ്സൺ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നാമത്തെ തെറ്റ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നടുവേദനയും സയാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെയും വേഴ്സൺ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏത് പ്രവൃത്തി മുഖാന്തരമാണ് ഈ സിംറ്റംസ് വേഴ്സ് ആകുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ പ്രവൃത്തി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് ചെയ്യാതെ ആ ആക്ടിവിറ്റീസിനെ മോഡിഫൈ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ അധിക നേരം ഇരിക്കുന്നത് കാരണം അവരുടെ സ്പൈനൽ നെർവ് റൂട്ടിൽ കംപ്രഷൻ ഉണ്ടാകുകയും ഈ സയാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെ അഗ്രവേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു അരമണിക്കൂർ കൂടുന്ന സമയത്ത് എഴുന്നേറ്റ് ഒരു മിനിറ്റ് ഒന്ന് നടന്നിട്ട് വന്ന് തിരിച്ച് ആ സീറ്റിലിരുന്ന് അവരുടെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം ഈ സ്പൈനൽ നെർവ്, ആ നെർവ് റൂട്ടിൻ്റെ ഇറിറ്റേഷൻ, ആ കംപ്രഷൻ മുഖാന്തരമുള്ള ഇറിറ്റേഷൻ വരാതെ ഇരിക്കുകയും അവർക്ക് സിംറ്റംസ് വേഴ്സ് ആകാതെയും ഇരിക്കും. അതേപോലെ തന്നെയാണ് ചില വ്യക്തികൾ കംപ്ലയിൻറ്റ് ചെയ്യും, അവർ കുനിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുനിഞ്ഞ് ഏതെങ്കിലും ഒരു സാധനം തറയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അവർക്ക് ഈ സിംറ്റംസ് വേഴ്സ് ആകും. അങ്ങനെയുള്ള വ്യക്തികൾ, നിങ്ങൾ കുനിഞ്ഞ് തറയിൽ നിന്നൊരു സാധനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടെല്ല് നേരെ മുൻപോട്ട് ബെൻഡ് ചെയ്ത് നിങ്ങൾ തറയിൽ നിന്ന് എടുക്കുന്നതിന് പകരം നിങ്ങളുടെ മുട്ട് മടക്കി തറയിൽ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് തറയിൽ നിന്ന് സാധനം പിക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഹാഫ് സ്ക്വാട്ട് ചെയ്ത് നിങ്ങൾക്ക് തറയിൽ നിന്ന് സാധനം പിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നിങ്ങളുടെ ആ സ്പൈനൽ നെർവ് റൂട്ടിലുള്ള കംപ്രഷൻ കുറയുകയും അല്ലെങ്കിൽ ആ ഡിസ്കിനുള്ള ആ ഒരു സ്ട്രെസ് ഇല്ലാതെയാകുകയും സ്പൈനൽ നെർവ് റൂട്ടിൻ്റെ കംപ്രഷൻ കുറയുകയും അത് കാരണം നിങ്ങളുടെ ഈ സിംറ്റംസ് വേഴ്സ് ആകാതെയും ഇരിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്, ഇത് നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനോട് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ ആക്ടിവിറ്റി മോഡിഫിക്കേഷന് വേണ്ടിയ അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമുള്ളതെങ്കിൽ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് പ്ലേസ് അസസ്മെൻറ്റ് നടത്തുകയും ഇതേപോലെയുള്ള ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആക്ടിവിറ്റിയെ നിങ്ങൾ മോഡിഫൈ ചെയ്യുക. റിപ്പിറ്റേറ്റീവായിട്ട് നിങ്ങളുടെ സ്പൈനൽ കോഡിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി ആവർത്തിച്ച് ചെയ്യാതെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് സെൽഫ് ഡയഗ്നോസിസ്, അഥവാ നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ തന്നെ ഡയഗ്നോസ് ചെയ്യുക. ഞാൻ എൻ്റെ പേഷ്യൻസ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇതേപോലെ തന്നെ അവരുടെ സിംറ്റംസ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അവരുടെ പ്രശ്നം എന്ത് എന്ന് അവർ തന്നെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ത് എന്ന് ഗൂഗിളിൽ നോക്കി അവർ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, കാരണം ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു റിലയബിളായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ 6th ക്ലാസ്സിൽ പഠിക്കുന്ന മകള് താൻ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് താനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ അത്
പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ആളിൻ്റെ ഇമാജിനറി ആസ്പെക്റ്റ് ആണ്. അപ്പോൾ തൻ്റെ ഇമാജിനേഷൻ വെച്ചിട്ട് താനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യുക. അതേപോലെയുള്ള 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് വെബ്സൈറ്റുകളാണ് ഗൂഗിൾ എന്ന പ്ലാറ്റ്ഫോമിലുള്ളത്. ആ ഇൻഫർമേഷൻസ് എന്ന് പറയുന്ന ഒരിക്കലും റിലയബിൾ അല്ല, ആ ഇൻഫർമേഷൻസ് ഒരിക്കലും അക്യുറേറ്റ് അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സെൽഫ് ഡയഗ്നോസിസ് നിങ്ങൾ ചെയ്യാതെ ഇരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നവുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്നൊരു പേഷ്യൻറ്റിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ടല്ല നിങ്ങളുടെ ലോ ബാക്ക് പെയിൻ നിങ്ങൾക്കുണ്ടാകുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ വെർട്ടിബ്രയിലുള്ള പ്രോബ്ലംസ് കൊണ്ടാകാം, അല്ലെങ്കിൽ ആക്ച്വൽ സ്പൈനൽ കോഡിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ സ്പൈനൽ നെർവ് റൂട്ട്സിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഫേസ് ഹെഡ് ജോയിൻസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, ലിഗമെൻസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, പാരാ വെർട്ടിബ്രൽ അല്ലെങ്കിൽ പാരാ സ്പൈനൽ മസിൽസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഇതൊന്നുമല്ല നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ലോ ബാക്ക് പെയിൻ ഉണ്ടാകാം. അല്ലെങ്കിൽ സേക്രോഇലിയാക് ജോയിൻറ്റ് SI ജോയിൻറ്റ് എന്ന് പറയുന്ന ആ ജോയിൻറ്റിലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ടാകാം. അങ്ങനെ അനേക കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ഒരു പ്രൊഫഷണലിൻ്റെ അടുക്കൽ പോകുമ്പോഴാണ്, ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ആകാം, ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുക്കൽ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർ അവരുടെ അസസ്മെൻറ്റിൽ ഉൾപ്പെടുത്തി ഓരോ കാര്യങ്ങൾ അത് മനസ്സിലാക്കി ആണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് വേണ്ടിയ ടെയിലേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അസ്ഥി രോഗ വിദഗ്ധൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇതേ സെയിം അസസ്മെൻറ്റും ട്രീറ്റ്മെൻറ്റുമാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണറിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ടെയിലേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അസസ്മെൻറ്റോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം അവരുടെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് അല്ല ഇത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഇടുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരു ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റിനെയാണ്, പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അനേക പ്രശ്നങ്ങൾ കാരണം ഇതേപോലെ തന്നെയുള്ള ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും ഇത് മാറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ അഡ്വൈസ് നിങ്ങൾ സീക്ക് ചെയ്യുകയും അതേപോലെ തന്നെ അതിന് ടെയിലേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ റിസീവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ എക്സസൈസുമായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നടുവേദന അല്ലെങ്കിൽ സയാട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നവുമായിട്ട് നിങ്ങളൊരു ഫിസിയോതെറപ്പിസ്റ്റിനെ പോയി കാണുമ്പോൾ ആ ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ എക്സസൈസുകൾ, നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഒരു ഹോം എക്സസൈസ് പ്രോഗ്രാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ പലരും തിരിച്ചു വന്നിട്ട് അവർ പറയും അവരുടെ വേദനയൊക്കെ ഒരു 2-3 ആഴ്ചയ്ക്കകത്തിൽ അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്ത് തുടങ്ങി അല്പ ദിവസത്തിൻ്റെ ഉള്ളിൽ അവരുടെ വേദനയൊക്കെ കുറയുന്ന സമയത്ത് അവരെ എക്സസൈസ് ചെയ്യുന്നത് നിർത്തും. ആ നിർത്തി വീണ്ടും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ വേദന അമിതമാകുകയും തിരിച്ച് വീണ്ടും ആ പഴയ നിലയിലേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർ തിരിച്ച് ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുക്കൽ വന്നിട്ട് ഇതേപോലെ കംപ്ലയിൻറ്റ് ചെയ്യും, എൻ്റെ വേദന തിരിച്ചു വന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും 3 types of medication. ഒന്നെന്ന് പറയുന്നത് ഓപ്പിയോയിഡ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് ആണ് ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 2 ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ആണ്. 3 ന്യൂറോപ്പതിക് മെഡിക്കേഷൻസ്. ഈ മെഡിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ വേദനയും നീരിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ ന്യൂറോപ്പതിക് സിംറ്റംസിനെയൊക്കെ അത് കഴിക്കുന്ന സമയത്തേക്ക് ടെമ്പററി ആയിട്ട് ഒന്ന് റിലീവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിംറ്റംസിനെ ഒരല്പം കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കും. പക്ഷേ ആ മെഡിക്കേഷൻസ് ഒന്നും നിങ്ങളുടെ ആക്ച്വൽ കോസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം, ഇപ്പോൾ ഡിസ്കോജനിക് പ്രോബ്ലമാണ് നിങ്ങളുടെ സ്പൈനൽ കോഡിൽ ഡിസ്കോജനിക് പ്രോബ്ലം ആണ് എങ്കിൽ ആ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രശ്നത്തെ അല്ല ഈ മെഡിക്കേഷൻസ് ഒന്നും ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സസൈസ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോബ്ലത്തെയാണ് അല്ലെങ്കിൽ ആ ഡിസ്കോജനിക്കായിട്ടുള്ള പ്രശ്നത്തെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സസൈസുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ
ആവശ്യമാണ്. പ്രത്യേകിച്ച് ആ റീഹാബിലിറ്റേഷൻ സ്കെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡ്യൂറേഷനിൽ നിങ്ങൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വേദന മാറി പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഒരു നേരമെങ്കിലും ദിവസവും ആ എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തില്ല എങ്കിൽ വീണ്ടും ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ റീഅക്വർ ചെയ്യും, അല്ലെങ്കിൽ റിലാപ്സ് ചെയ്യും, വീണ്ടും അത് വരും. അപ്പോൾ അങ്ങനെ വരാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആ എക്സസൈസ്, നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള എക്സസൈസ്, അതുമായിട്ട് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇതാണ് മൂന്നാമത് അനേകം ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളിൽ വരാതെ ഇരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമതായി ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നടുവേദനയും സയാറ്റിക് നെർവിൻ്റെ ഇറിറ്റേഷനും അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസിനെയും വഷളാക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ബെറ്റർ ആയോ എന്ന് ആ നിങ്ങളുടെ നടുവേദനയും ആ ഇറിറ്റേഷനെയും വേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കി അതിനെ ടെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ മരുന്ന് കഴിച്ച് തുടങ്ങിയതിന് ശേഷം, നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം റിപ്പീറ്റേറ്റീവായിട്ട് ഈ ആക്ടിവിറ്റി ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സ്ലോലി നിങ്ങളുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഫിയർ ഓഫ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ചലന ഭയം, അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരികയും നിങ്ങളുടെ റിക്കവറിയെ, അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റർ ആകുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന, എന്നെ കാണുവാൻ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൻ്റെ അടുക്കൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ അപ്പോയിൻമെൻറ്റിന് ശേഷം ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് സ്വിമ്മ് ചെയ്യുവാൻ, അല്ലെങ്കിൽ നീന്തുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്വാട്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് പുഷപ്സ് എടുക്കുവാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റ് സ്റ്റാൻഡ് ഇരുന്നിട്ട് എഴുന്നേൽക്കുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളമായി ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേദനയും അതേപോലെ ഡിസ്കംഫേർട്ടും നിങ്ങളുടെ സിംറ്റംസും ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്കംഫേർട്ടും വേദനയും ആ സിംറ്റംസിനെ ഇറിറ്റേഷനെയും ഒക്കെ വഷളാക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഫിസിയോതെറപ്പിസ്റ്റിനോട് കൂടെ ചേർന്ന് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആ ആക്ടിവിറ്റീസിനെ മോഡിഫൈ ചെയ്ത് ആ ആക്ടിവിറ്റിയിലേക്ക് പതുക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയിലേക്ക് പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് നാലാമതായി വളരെയധികം ആളുകൾ ചെയ്യുന്നത്. അവർ ബെറ്ററായോ എന്ന് അവരുടെ സിംറ്റംസിനെ വേഴ്സൺ ചെയ്യുന്ന ആക്ടിവിറ്റി വെച്ച് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ സിംറ്റംസിനെ വീണ്ടും വേഴ്സാക്കും, നിങ്ങളുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കും, നിങ്ങളുടെ ആ ഒരു ഫിയർ ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചലന ഭയം നിങ്ങളിൽ കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ റിക്കവറി നിങ്ങൾ ഡിലേ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റുമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്ത് സ്ലോലി റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാതെ ഇരിക്കുക. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക ഫോർ യുവർ ബെറ്റർ റിക്കവറി. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.